പപ്പയും അമ്മയും മരിച്ചപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ നിനക്ക് പറയാമായിരുന്നു. ഇനി നിനക്കാരാ ഉള്ളത്? ചേട്ടാ ഇനി പോകരുത്, ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ. ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതായിട്ട് ഇതിലൊന്നുമില്ല. എനിക്ക് വേണ്ടി കൂടി അധ്വാനിച്ചതാണ് നിന്റെ കൈകളിലെ തഴമ്പ്. അത്രയും തഴമ്പ് ഈ കൈകളിലില്ല. നന്ദി എന്ന വാക്ക് നമുക്കിടയിൽ ആവശ്യമില്ലെങ്കിലും ഒത്തിരി നന്ദി. ഒരു കൂടപ്പിറപ്പായി ജനിച്ചതിനും ഇത്രയേറെ എനിക്ക് വേണ്ടി ഓടിയതിനും വിയർപ്പൊഴുക്കിയതിനും നീ സഹിച്ച ത്യാഗങ്ങളും ഈ പൗരോഹിത്യത്തിലുണ്ട്. അഭിമാനമാണ് നിന്നെപ്പോലെ ഒരുവനെ കൂടപ്പിറപ്പായി കിട്ടിയതിൽ. വിശ്വസിക്കുക, സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ നിഖിൽ ജോൺ. ഞാൻ റൊഗേഷണസ് സന്യാസ സമൂഹത്തിലെ അംഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റെടുത്ത ഒരു അനുജനോടുള്ള നന്ദി പ്രകാശനം എന്നത് ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള ഒരു ചെറിയൊരു നന്ദി പ്രകാശനം മാത്രമായിരുന്നു. ഒത്തിരിയേറെ സന്തോഷം തോന്നി ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി കൂടി അതിലൂടെ എൻ്റെ അനിയനോടുള്ള നന്ദി പറയുകയും ചെയ്തപ്പോൾ. കാരണം അന്ന് ആദ്യമായിട്ട് ഞാൻ അവനോട് നന്ദി പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കൊച്ചു വിഷമമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, എത്രയോ പറഞ്ഞിട്ടും മതി വരുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ഒരു ചിന്ത ഇന്നെനിക്കില്ല. കാരണം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെക്കാൾ ഒരു പക്ഷേ അധികമായിട്ട് അവനെ നിങ്ങളെല്ലാവരും വിലമതിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പപ്പ മരിച്ചതിന് ശേഷം, മമ്മി മരിച്ച്, മമ്മിയുടെ മൃതസംസ്കാര ചടങ്ങിന് ശേഷം ഞാൻ ആദ്യമായി എൻ്റെ ഇടവക ദേവാലയത്തിൽ ചെന്നിരുന്ന് കർത്താവിനോട് ചോദിച്ച ചോദ്യം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവ്, ഇനി ആരുണ്ട്? നിന്റെ വൈദികനാകുവാൻ വേണ്ടി തിരുപ്പട ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ അൾത്താരയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് നിന്റെ അൾത്താരയിലേക്ക് എന്നെ കൈപിടിച്ച് വിടുവാൻ ഇനി എനിക്ക് ആരുണ്ടെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഉത്തരമാണ് കർത്താവ് എൻ്റെ അനിയനിലൂടെ എനിക്ക് തന്നത്. ഞാൻ സെമിനാരിയിൽ വന്ന ആദ്യത്തെ വർഷമാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. പപ്പയുടെ പേര് ജോണി എന്നാണ്. തുടർന്ന് ഞാൻ വീണ്ടും വർഷങ്ങളിൽ കടന്നുപോയി. 10 വർഷത്തിന് ശേഷം എൻ്റെ മമ്മി മരിച്ചു. എനിക്ക് ക്യാൻസറായിരുന്നു. മമ്മിയുടെ മരണത്തിന് ശേഷമാണ് എൻ്റെ ഒരു അനുജൻ, അവൻ എന്നെ ഇത്രയേറെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു പുരോഹിതനോ ഒരു സന്യാസിയോ ഒരിക്കലും സ്വന്തം പ്രാർത്ഥന കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും മാത്രം ഒരു പുരോഹിതനും സന്യാസിയുമായിട്ട് നിലകൊള്ളുന്നില്ല. മറിച്ച് ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനകളും ഒത്തിരിയേറെ പേരുടെ പിന്തുണയും ആത്മീയമായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഒരു പുരോഹിതനായിട്ടും സന്യാസിയായിട്ടും നിലകൊള്ളുവാൻ സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എൻ്റെ അനിയനും. ഓരോ സഹോദര്യവും എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ബന്ധങ്ങളാണ്. അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, എത്രത്തോളം നമ്മളത് വില കൽപ്പിക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് അത് അത്രയേറെ അനുഭവവേദ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണയും അവൻ തന്നെയായിരുന്നു. ഇതുവരെയും അവൻ എന്നോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല. ചേട്ടാ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ള ചോദ്യം ഇതുവരെ അവൻ എന്നോട് ചോദിച്ചിട്ടില്ല. വീട്ടിലുള്ളതെല്ലാം അവൻ തന്നെ ഒറ്റയ്ക്ക് സ്വരുക്കൂട്ടി സ്വന്തമാക്കിയവയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് ഒരല്പം ബഹുമാനവും അവനോടുണ്ടെന്ന് പറയുന്നതിൽ ഞാനെവിടെയും മോശക്കാരനാവുന്നില്ല. ദൈവവിളി എന്ന് പറയുന്നതല്ല എപ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. ആ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ സമൂഹത്തിലേക്ക് തന്നെയാണ് ഒരു പുരോഹിതനായിട്ട് കാലെടുത്ത് വയ്ക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു അന്ന് തിരുപ്പട്ട സ്വീകരണത്തിലേക്ക് ഒരുങ്ങുമ്പോൾ. ഇത്തരം വെല്ലുവിളികളിലൂടെ കടന്നുപോയപ്പോഴും മുന്നോട്ട് നടക്കുവാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് ഇതുവരെയും വന്ന വഴികൾ തന്നെയാണ്. ഒരു പക്ഷേ ഇതിന് മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു പോകാമായിരുന്നു എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വൈദികൻ തീർച്ചയായിട്ടും സഭയിൽ രൂപം കൊള്ളില്ലായിരുന്നെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പപ്പയുടെ മരണത്തിലും മമ്മിയുടെ മരണത്തിലും ഇതുവരെയും തിരിച്ചു പോകുവാനായിട്ട് ഒരു ചിന്തയും ഇന്നേ വരെ ഉള്ളിൽ തോന്നിയിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യം, കൃപ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയും പൗരോഹിത്യത്തിലും സന്യാസത്തിലും നിലനിൽക്കുന്നത് അവൻ്റെ തന്നെ പ്രാർത്ഥന കൊണ്ടോ അവളുടെ തന്നെ പ്രാർത്ഥന കൊണ്ടോ മഹാത്മ്യം കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, ഒത്തിരി പേരുടെ, പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ വലിയൊരു പിന്തുണ അവർക്കുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വിശുദ്ധിയോടുകൂടെ നിലകൊള്ളുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ആത്മാർത്ഥതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം ജീവിക്കുവാൻ ഇനിയും ഒത്തിരി പേർ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും കടന്നു വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ദിവസവും എല്ലാ സമയവും അൾത്താരയ്ക്ക് മുൻപിൽ ദൈവസന്നിധിയിൽ ഞങ്ങളുണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു.